സാംസങ്ങിൻ്റെ സാംസങ് ഗാലക്സി M52 5G എന്നൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു വെയ്റ്റും അതുപോലെ തന്നെ തിക്നെസ്സുമാണ്. ഏറ്റവും സ്ലിം ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര വെയ്റ്റ് കുറഞ്ഞ ഒരു ഫോൺ കൂടിയാണ്. അതുപോലെ തന്നെ കുറച്ച് ഫ്യൂച്ചേഴ്സ് ലോഡഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിശദമായിട്ട് നമുക്ക് വീഡിയോയിൽ പരിശോധിക്കാം. അപ്പോൾ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, ആദ്യം ഇതിൻ്റെ ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ സൂപ്പർ അമോൾഡ് ഇൻഫിനിറ്റി ഒ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും കൂടി ഇതിൻ്റെ സ്ക്രീനിൽ ബോഡിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും സാംസങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഇൻഫിനിറ്റി ഒ ഡിസ്പ്ലേയും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ എല്ലാ ഫോണിലും നമ്മൾ കാണാറുള്ളത് തന്നെയാണ്. ബട്ട് 6.5 ഇഞ്ച് അല്ലെങ്കിൽ ആ ഒരു തരത്തിലാണ് എല്ലായ്പ്പോഴും സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ സൈസ് വരാറുള്ളത്. പക്ഷേ ഇതിൽ ഏറ്റവും മികച്ച ഒരു വലിയൊരു ഡിസ്പ്ലേ അല്ലെങ്കിൽ വലിയ ഒരു സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ മികച്ച എക്സ്ട്രീം സ്മൂത്ത് പെർഫോമൻസ് ഡിസ്പ്ലേയുടെ ഭാഗത്ത് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്രക്കും നല്ലൊരു ഡിസ്പ്ലേ സെറ്റപ്പാണ് ഇതിൻ്റെ സാംസങ് ഗാലക്സി M52 ആ ഒരു ഡിസ്പ്ലേ ഭാഗത്ത് സാംസങ് ഇപ്രാവശ്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേ ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഒരു മികച്ച ഒരു ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പെർഫോമൻസിൻ്റെ സൈഡിലേക്ക് വന്നാൽ കോൾകോം സ്നാപ്ഡ്രാഗണിൻ്റെ 778G എന്നൊരു പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ കൂടിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് 11 5G കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മികച്ച ഒരു 5G നെറ്റ്വർക്കിംഗ് സിസ്റ്റം ഇതിൽ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് പെർഫോമൻസും അതുപോലെ തന്നെ ഇതിൻ്റെ ഓവറോൾ പെർഫോമൻസും നമുക്ക് മികച്ച ഒരു രീതി എക്സ്പീരിയൻസ് ഇതിൽ നിന്ന് നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. ഏതായാലും നല്ലൊരു മികച്ച ഒരു പ്രോസസ്സർ തന്നെയാണ്. ആൻഡ്രോയിഡ് 11 അധിഷ്ഠിതമായി 1UI 3.1, അതായത് സാംസങ്ങിൻ്റെ തന്നെ സ്വന്തം UIയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പെർഫോമൻസിൻ്റെ സൈഡ് നോക്കുവാണെങ്കിലും ഒരു മികച്ച ഒരു പെർഫോമൻസ് സെറ്റപ്പ് തന്നെയാണ് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ മുമ്പൊക്കെ കാണാറുള്ളത് ഒരു സാംസങ്ങിൻ്റെ തന്നെ Exynos 9611 എന്ന ആ ഒരു പ്രോസസ്സറായിരുന്നു കൊടുക്കാറുള്ളത്. പക്ഷേ ഇപ്പം അത് ഏറെക്കുറെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു മികച്ച ഒരു പെർഫോമൻസ് പ്രോസസ്സറൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലും ഈ ഒരു പ്രോസസ്സർ കൊണ്ടുവന്നത് ഒരു മികച്ച ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ ക്യാമറയുടെ സൈഡിലേക്ക് വന്നാൽ 64 MP F1.8 വരുന്ന ഒരു മെയിൻ ക്യാമറയും 12 MP ഒരു അൾട്രാവൈഡും 5 MP ഒരു ഡെപ്ത് സെൻസറുമായിട്ട് ട്രിപ്പിൾ റിയർ ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറ വരുന്നത് 32 MP ഒരു സിംഗിൾ ക്യാമറയാണ്. അപ്പോൾ ക്യാമറയുടെ ഭാഗത്ത് നോക്കുവാണെങ്കിലും ഒരു മികച്ച അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബാറ്ററിയുടെ സൈഡിലേക്ക് വന്നാൽ 5000mAh ഒരു ബാറ്ററിയും 25W ഫാസ്റ്റ് ചാർജിങ്ങുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാറ്ററി സെറ്റപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. സാധാരണ സാംസങ്ങൊക്കെ തന്നെയാണ് ബാറ്ററിയുടെ ഭാഗത്ത് ചെറിയ ഒരു എക്സ്ക്യൂസ് അവർ വെക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ 5000mAh അതുപോലെ തന്നെ 25W ചാർജർ ഉണ്ടെങ്കിലും പക്ഷേ ബോക്സിനകത്ത് വരുന്നത് 15W ഒരു ഫാസ്റ്റ് ചാർജറാണ്. അതും ചെറിയൊരു പോരായ്മയായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഓവറോൾ ഒരു ഇത് നോക്കുമ്പോൾ വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഫിംഗർ പ്രിൻറ് സെൻസർ അവൈലബിൾ ആണ്. ഫോണിൻ്റെ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഏകദേശം 175 g വെയിറ്റോട് കൂടി 7.4 mm തിക്നെസ് ആണ് വരുന്നത്. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് തന്നെ ഊഹിക്കാവുന്നതാണ് ഏറ്റവും ലൈറ്റസ്റ്റ് ഫോൺ വേണമെങ്കിൽ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. അതുപോലെ തന്നെ ഇതിൽ 3 colors അവൈലബിൾ ആയിട്ടുള്ളത്. IC Blue എന്നൊരു കളറും ബ്ലാസി ബ്ലാക്ക് എന്നൊരു കളറും അതുപോലെ തന്നെ വൈറ്റ് എന്നൊരു കളറുമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് നമുക്ക് 2 storage variant ലഭിക്കുന്നുണ്ട്. 6GB 128GB എന്നൊരു ബേസ് വേരിയൻറ്റും 8GB 128GB എന്ന ഒരു ടോപ്പ് വേരിയൻറ്റുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 6GB എന്ന റാമിൻ്റെ പ്രൈസ് വരുന്നത് 25,999 രൂപ. 8GB 128GB എന്ന റാമിൻ്റെ വില വരുന്നത് 27,999 രൂപയുമാണ്. ഇത് നമുക്ക് ആമസോണിലെ പ്രൈസാണ് നമുക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഓവറോൾ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു മികച്ച ഒരു സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാംസങ്ങിൻ്റെ ഭാഗത്ത് നിന്നും അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.